Hi friends, madam vlogs inde pudhi video ilekku swagatham. Appo innu nammal nammude zoological park inde adutha koodu kaanan povana kili koodukalde bhagathekkana innu nammal ponnathu. Appo njan parnallo nammal nereyulla vazhikkalla vannikana back ikode aanu zoo inde back party kode aanu nammal adinte ullilekku kerayathu. Adondu enna back innaanu nammal കൂടിന്റെ അവിടേക്ക് പോണത് അപ്പം നേരായ വഴിക്ക് ഫ്രണ്ടേജിൽ നിന്ന് നമ്മൾ കയറുകയാണെങ്കിൽ കിളിക്കൂടൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കുരങ്ങന്മാരുടെ കൂടിൻ്റെ അടുത്തേക്കും കാട്ടുപോത്തിൻ്റെ കൂടിൻ്റെ ഭാഗത്തേക്കും ഒക്കെ എത്തണത് പക്ഷേ എങ്കിൽ ഇങ്ങനെ തിരിഞ്ഞ് കയറിയതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് വരണത് നമ്മൾ ആദ്യം നമ്മൾ കയറിയ ഭാഗത്തുണ്ടായിരുന്ന കൂടുകൾ കാണിച്ചു ഇനിയിപ്പോൾ നമ്മൾ കിളിക്കൂടിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെയായിരുന്നു സ്കൂളിലേക്കൊക്കെ പോയായിരുന്നത് അപ്പം നമ്മൾ ഞാൻ പഠിച്ചത് പുത്തൂർ ഗവൺമെൻറ് സ്കൂളിലായിരുന്നു അഞ്ചാം ക്ലാസ് തുടങ്ങി പത്താം ക്ലാസ് വരെ അവിടെയാണ് പഠിച്ചത് പിന്നെ പ്ലസ് ടുവും അവിടെ തന്നെയായിരുന്നു അപ്പം നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് അങ്ങോട്ട് പോകാറ് അതായത് അതിലൊരു എളുപ്പ വഴിയുണ്ടായിരുന്നു ആദ്യം ഈ ഇല്ലിക്കാടിന് പകരം ഇവിടെയൊക്കെ തേക്കായിരുന്നു അപ്പോൾ ആ തേക്ക് വെട്ടി കൊണ്ടുപോയായിരുന്ന വണ്ടികളുടെയൊക്കെ വണ്ടികളൊക്കെ പോയ ഒരു വഴിയായിട്ട് അങ്ങനെ നല്ലൊരു വഴി ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ വഴി കൂടെ ആയിരുന്നു പോകാറ് പിന്നെ ആ ഭാഗത്തായിട്ടുണ്ടല്ലോ ഒരു വീടുണ്ട് ഇപ്പോൾ ആ ജെ സി ബി ഒക്കെ ഉള്ള ആ ഭാഗത്ത് ഒരു വീടുണ്ട് അവിടെ ഇപ്പോൾ താമസമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ സൂവിൻ്റെ ഇതിലേക്ക് ആ സ്ഥലമൊക്കെ എടുത്തു പോയിട്ടുണ്ട് അപ്പം അവിടെ ആൾക്കാരൊക്കെ മാറിപ്പോയി അവർ താമസം മാറി വേറെ സ്ഥലത്തോട്ട് പോയി പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് വന്നിട്ട് കശുമാവും കൂപ്പൊക്കെയാണ് കേട്ടോ ഇവിടേക്ക് ഇങ്ങനെ കുറേ പണികൾ നടക്കുന്നുണ്ട് അതായത് നമ്മളൊക്കെ അങ്ങോട്ട് പോകാനുള്ള ഒരു വഴികളും കാര്യങ്ങളൊക്കെ പണിയണേയാണ് പല തട്ടുകളായിട്ടാണ് ഈ കാട് കിടന്നായിരുന്നത് ശരിക്കും ഈ ഇപ്പോൾ ഈ വാർക്ക നടക്കുന്ന ഭാഗത്തൊരു കനാൽ നമ്മുടെ പീച്ചി ഡാമിൽ നിന്ന് വെള്ളം വരുന്ന ഒരു കനാലുണ്ടായിരുന്നു ആ കനാലാണ് ഈ താഴത്തേട്ടാ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഈ പണിയുടെ ഭാഗമായിട്ട് അതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് അതവർ റീ ചെയ്ത് എടുക്കണുണ്ട് വെള്ളത്തിനും ബാക്കി സൗകര്യങ്ങൾക്കൊക്കെ ആയിട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നുണ്ട് പിന്നെ സൈഡ് വഴികൾ നടക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് കൂടുകളുടെയും എല്ലാം പണികൾ നടക്കുന്നുണ്ട് ഇതിൽ ശരിക്കും ഇവിടെ നിറയെ ഇല്ലിക്കാടും നിറയെ പാറയൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചെറിയ വഴി വന്നിട്ട് പിന്നെ നമ്മുടെ കനാലിൻ്റെ അവിടേക്ക് ഇങ്ങനെ ഒരു ചെറിയ നടപ്പാത പോലെയായിരുന്നു എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെയും ഇതുപോലെ വണ്ടി പോണ വഴി പോലെയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഒരാളായിട്ടല്ല ഒത്തിരി പേര് ഒരുമിച്ചാണ് ഞങ്ങൾ ആ വഴി കൂടെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ആ ഇവിടെ ആ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച ഒരു ഭാഗമുണ്ട് അതിനോട് ചേർന്ന് തന്നെ മുൻപൊക്കെ നിന്നായിരുന്ന ആ മരങ്ങളൊക്കെ അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറേ ഭാഗത്ത് ഇല്ലികളൊക്കെ അതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട് ഇല്ലി വെട്ടാതെ ഇല്ലിയും നിൽക്കണുണ്ട് എല്ലാം മൊത്തത്തിൽ ഇല്ലികാട് അങ്ങനെ ഇല്ലിയൊന്നും പറിച്ച് മാറ്റിയിട്ടില്ല അതാ കുറേ ഭാഗത്തൊക്കെ ഇല്ലികൾ നിൽക്കണുണ്ട് കണ്ടില്ലേ ഇവിടെയൊക്കെ മരങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ആ ഇല്ലികളും അങ്ങനെ നിൽക്കണുണ്ട് അപ്പുറത്തെ സൈഡിലും അതിൻ്റെ ഇടയിലൊക്കെ ഇല്ലികൾ പറിച്ചു പോയ ഭാഗത്തൊക്കെ കൂടോ അല്ലെങ്കിൽ വഴികളോ അല്ലാത്ത ഭാഗത്തൊക്കെ അവർ മരങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ തേർഡ് സ്റ്റേജ് സൂവിൻ്റെ തേർഡ് സ്റ്റേജ് പണിയാൻ പോണതാണ് ഈ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കശുമാവൻകൂപ്പിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെയാണ് സൂവിൻ്റെ തേർഡ് സ്റ്റേജ് വരണത് അവിടെ പണികൾ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ആണ് ഏകദേശം വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് തേർഡ് സ്റ്റേജിൻ്റെ പണി തുടങ്ങണേ ഉള്ളൂ ഇപ്പോൾ കശുമാവും കൂപ്പും പിന്നെ അത് ആ കൂപ്പിൻ്റെ സൈഡിലേക്കായിട്ട് കുറേ ജനവാസ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ഇവിടെയും കുറേ ഇങ്ങനെ കൂടിൻ്റെ ആണോ വഴികളുടെയൊക്കെ ആണോ പണികളൊക്കെ നല്ലോണം പുരോഗമിക്കുന്നുണ്ട് ഇവിടെ ഈ ഇത് കാണുന്ന ഭാഗത്ത് ശരിക്കും ഭയങ്കര പാറക്കെട്ടുകളായിരുന്നു വലിയ പാറകൾ ഞാനങ്ങനെ പറയാൻ കാരണം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞ ഒത്തിരി കുട്ടികൾ കൂടിയിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ ഒത്തിരി ദൂരം നടക്കണം അപ്പം തിരിച്ചൊക്കെ വരുമ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് എല്ലാ ദിവസവും ഇല്ല വല്ലപ്പോഴും ഒക്കെ റെസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെ പോരും പിന്നെ ആ അറ്റത്തും കുറേ പാറക്കെട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ
അവിടെയൊക്കെ നമ്മൾ കുറച്ചും കൂടെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഒന്നുകൂടെ കാണിക്കാം ആ ഭാഗം. പിന്നെ അതിൻ്റെ ഇപ്പുറത്തൊരു പാടം പോലെയുണ്ട്, 5 ഏക്കർ പാടം എന്നാണ് അതിനെ പറയുക. അതിലേയും അങ്ങോട്ട് റോഡ് സൈഡിലേക്ക് കടക്കാനുള്ള വഴിയൊക്കെ ഉണ്ട്. പിന്നെ ആ ഭാഗവും ജനവാസ കേന്ദ്രങ്ങളുണ്ട്, അവിടെയും വീടുകളൊക്കെ ഉള്ള ഭാഗമാണ് അവിടെ. ആൾക്കാരൊക്കെ താമസിക്കുന്ന ഭാഗമാണെങ്കിലും അവിടെ ഇപ്പോഴും നല്ല കാട്, അത് മാവൊക്കെയാണ് കേട്ടോ. ആ ഭാഗത്ത് മാവും പ്ലാവ് അങ്ങനത്തെ മരങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അതുപോലെ ആ പാറ നിൽക്കുന്ന ഭാഗത്ത്, അതിൽ ആ ബ്ലാക്ക് പോർഷൻ കഴിഞ്ഞിട്ട് കാണുന്ന ആ ഭാഗത്തിൽ അത്രയും മണ്ണായിരുന്നു, ആ ബ്ലാക്ക് ഭാഗം മാത്രമായിരുന്നു പാറ പുറത്തേക്ക് കണ്ടിരുന്നത്. അവിടെ ശരിക്കൊരു കുന്ന് പോലെയായിരുന്നു, ഒരു കുഞ്ഞു മൊട്ടക്കുന്ന് പോലെയായിരുന്നു ശരിക്കും. നമ്മളിപ്പോൾ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പുല്ലൊക്കെ പിടിപ്പിച്ച് പുൽത്തകിടിയൊക്കെ ആക്കി വയ്ക്കുന്ന പോലെയായിരുന്നു അവിടുത്തെ ഭാഗം. ഇങ്ങനെ പുല്ലൊക്കെ പിടിച്ച് നല്ല ഭംഗിയായിരുന്നു അവിടെയൊക്കെ കാണാനായിട്ട്. ആ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ പണികളൊക്കെ നടക്കണുണ്ട് കേട്ടോ. എന്തൊക്കെയോ ബിൽഡിങ്ങിൻ്റെയും മറ്റ് വഴികളുടെയും എല്ലാം ആയിട്ടാണ് അവിടെ പണി നടക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ചുറ്റുമതിൽ ഓരോ സൈഡിലും പണികൾ നടക്കണതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ചുറ്റുമതിലിൻ്റെ ഭാഗങ്ങളും ഒപ്പം തന്നെ പണിത് പോരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ എളുപ്പത്തിൽ ഇപ്പുറത്ത് ബാക്കിൽ കൂടെ കയറി പോകുന്നത്. ഇനി എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേനും കയറാൻ പറ്റില്ല, കാരണം അവിടെ ഓൾറെഡി ഇപ്പോൾ ചുറ്റുമതിൽ പണിത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണുണ്ട്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം നമ്മൾ വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തായാലും മതിൽ കെട്ടി അടച്ചിട്ടുണ്ടാവും, അപ്പോൾ നമുക്ക് ഇനി അതിലെ കയറാൻ പറ്റൂല. ദാ ഇതാണ് നമ്മുടെ കിളിക്കൂട്, കണ്ടില്ലേ. കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ ഞാൻ കാണിക്കണേ. നമ്മൾ കിളിക്കൂടിൻ്റെ ബാക്കിലായതുകൊണ്ട് അത് ഇത്തിരി പൊന്തി നിൽക്കുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് കിളിക്കൂട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണേ. ഇതാണ് കിളിക്കൂട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കാം. ഇപ്പോൾ പിന്നിക്കോട ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചെറിയ നടവഴിയുണ്ട്, ഇപ്പോൾ പണിക്കാരൊക്കെ ഇറങ്ങിപ്പോവാനുള്ള ഒരു ചെറിയ വഴി. നിറയെ പുല്ലൊക്കെ പിടിച്ചാണ് കേട്ടോ ഒക്കെ എടുക്കണേ. പിന്നെ എന്തായാലും ഇവിടെ വലിയ വഴിയാക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു, കാരണം ആളുകൾക്ക് കടക്കാനല്ല, പക്ഷേ ഇതിൻ്റെ എന്താ പറയുക, സൂര്യത്തെ ജീവനക്കാർക്ക് വേണ്ടി അതുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും വെള്ളം കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു ഭാഗമായിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് സൂവിലേക്കുള്ള അടുത്ത നമ്മൾ കടക്കുന്ന വഴി. ഇവിടെ ഒന്ന് ഇനി ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് പുറമേ നിന്ന് കാണാൻ വരുന്നവർക്കൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, അതിലെ ജോലിക്കാർക്ക് മാത്രമായിരിക്കും അവിടെ എൻട്രി ഉണ്ടാവുക. കണ്ടില്ലേ കൂടിൻ്റെ ഉള്ളൊക്കെ, ഇതൊക്കെ ഒരുവിധമൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുരങ്ങന്മാരുടെ കൂട്ടിൽ കണ്ട കൂട്ട് പോലെ മരങ്ങളൊക്കെ വെച്ച് ഇതാക്കിയിട്ടുണ്ട്, അവിടുത്തെ രീതിയിലൊക്കെ തന്നെ മരങ്ങളെ ഇതാക്കിയിരിക്കണത് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. പിന്നെ ഇനി താഴേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഓരോ കൂടുകളും അതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണെന്ന് വിശദമായിട്ട് കാണാം. കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലും മരവും കാര്യങ്ങളും ഫുള്ള് ഗ്രില്ലൊക്കെ അടിച്ച് അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഞെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ കൂട്ടിലെ കിളികൾക്ക് പറന്ന് നടക്കാനുള്ള ഭാഗമാണ്, ഓപ്പൺ ഏരിയ ആയിട്ടുള്ള ഭാഗമാണ് ഇതുപോലെ നെറ്റിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ മരങ്ങളും കാര്യങ്ങളൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ളതും ഒറിജിനലായിട്ടുള്ള മരങ്ങളൊക്കെ അങ്ങനെ തന്നെ പണിത് വച്ചിട്ടുണ്ട്. ഈ ചേട്ടൻ മലയാളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കിളിക്കൂട്ടിൽ എന്നെ കുറിച്ച് ആൾ കുറച്ചും കൂടെ ഒന്ന് ഇതാക്കി. അപ്പോൾ അവിടെ ജോലിക്ക് വരുന്നവർക്ക് എന്തായാലും അറിയാമല്ലോ അവിടുത്തെ കാര്യങ്ങളെയൊക്കെ കുറിച്ച്, അവർ കുറച്ച് അങ്ങനെ ചർച്ചയൊക്കെ കേട്ട് പരിചയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആൾ പറഞ്ഞ 50 ടൈപ്പൊക്കെ കിളികൾ വരുന്നതാണ്, മെയിനായിട്ട് വേഴാമ്പലുകളും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് വരാൻ പോണത്.
പിന്നെ നമ്മുടെ തൃശ്ശൂരുള്ള സൂയിലത്തെ കിളികളെ മൊത്തത്തിൽ മാറ്റും. പിന്നെ അത് കൂടാതെ ഉള്ളതിനെ പുറമേ നിന്ന് കൊണ്ടുവരുന്നൊക്കെയാണ് ആള് പറഞ്ഞത്. അപ്പം ദാ ഇനി നമ്മൾ അവിടെ നിന്ന് പതുക്കെ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് കടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പെയിൻറ്റിങ്ങും ഇപ്പോൾ ചേട്ടൻ വെൽഡിങ് വർക്കിന് നിൽക്കണേയാണ്. ഇവിടെ പെയിൻറ്റിങ് നടക്കുന്നുണ്ട്, പിന്നെ പറഞ്ഞ പോലെ വെൽഡിങ് വർക്കും നടക്കുന്നുണ്ട്. അങ്ങനെ പണികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പം ഇത് നമ്മൾ വീഡിയോ ഓൾറെഡി ഓണത്തിൻ്റെ സമയത്താണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചത്. പിന്നെ അപ്ലോഡ് ചെയ്യാനുള്ള സമയക്കുറവ് മൂലം അങ്ങനെ നീണ്ടുപോയതാണ്. അപ്പോൾ അന്ന് പറഞ്ഞത് 1.5 മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ കൂടിൻ്റെ പണി തീരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ടച്ചിലൊക്കെ തന്നെയായിരുന്നു പണികൾ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കൂടുകളുടെയൊക്കെ പണി ഏകദേശം കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് പെയിൻറ്റിങ്ങൊക്കെയാണ് നടക്കുന്നത്. പിന്നെ കൂടുകൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കിളികൾക്ക് പറക്കാനായിട്ടുള്ള ഏരിയയാണ്. ഈ അമ്പാടി വന്ന് തടസ്സം ഉണ്ടാക്കി ഏരിയയാണ് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഇരുമ്പിൻ്റെ ഇതിലൊക്കെ നെറ്റ് വലിച്ച് കെട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ഇതിൻ്റെ നെറ്റാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ നെറ്റ് കെട്ടിക്കുന്നതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിളികൾക്ക് പറന്ന് നടക്കാൻ പറ്റും. പിന്നെ അവിടെ അങ്ങനെ കാണണില്ലേ റൂഫൊക്കെ ഉള്ളത്, അത് നമുക്ക് ആളുകൾക്ക് കാണാൻ വേണ്ടി കിളികളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള പോഷൻ, ആളുകൾക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളാണ് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു പോട്ടുകളും ഡെക്കറേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. കണ്ടില്ലേ ഈ മരത്തിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു ചെറിയ നീർച്ചാല ഒഴുകണ പോലെയുള്ള ഒരു ചെറിയ സെറ്റപ്പ് അവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും ഇതിൽ ഒരു ചെറിയ നീർച്ചാല ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഭാഗത്തുനിന്ന് പറഞ്ഞതായിരിക്കാം, ഈ ഭാഗത്ത് കൂടെ അല്ല ഞങ്ങൾ കയറി പോകാറ്. ഇത്രയും കൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഭാഗമില്ലേ വഴികളൊക്കെ താഴേക്ക്, ആ ഭാഗത്ത് കൂടെയാണ് ഒരു ചാല് ഒഴുകിയായിരുന്നത്. 5 ഏക്കർ പാടത്തേക്കായിരുന്നു അത്. ഒരു ചെറിയ അരുവി പോലെ ഇങ്ങനെ ഒഴുകുമായിരുന്നു. വർഷത്തിൽ മാത്രമേ അതിൻ്റെ വെള്ളം ഉണ്ടാവുള്ളൂ, വേനൽക്കൊന്നും അതിൽ വെള്ളം ഉണ്ടാവില്ല. വർഷത്തിൽ മഴയുടെ പെയ്ത്ത് വെള്ളവും പിന്നെന്താ ഉറവെള്ളം വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെ അതിൽ വെള്ളം ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ആ ഒരു തന്നെ അവരൊരു റീക്രിയേഷൻ പോലെ ഇവിടെ നിന്ന് തുടങ്ങി ചെയ്യണുണ്ട്. നമുക്ക് കൂടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോയി നോക്കാം. ഇവിടെയൊക്കെ നല്ലോണം ഈ ഗ്രില്ലിൻ്റെ വർക്കുകൾ, പെയിൻറ്റിങ് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് ഫ്രണ്ട്, ഇപ്പുറത്തെ സൈഡാണ്, നമ്മൾ അപ്പുറത്ത് നിന്ന് കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഇത്. ഇവിടെയും ആ ഭാഗത്ത് കണ്ടതുപോലെ തന്നെയാണ് വലിയ വലിയ കൂടുകളാണ് ഇപ്പുറത്തും ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ മരങ്ങൾ ആ ഗ്രിൽ നെറ്റിൻ്റെ ഉള്ളിലേക്ക്. പിന്നെ ഈ ഭാഗങ്ങളാണ് നമുക്കൊക്കെ വന്ന് കിളികളെയൊക്കെ കാണാനുള്ള ഭാഗം. കണ്ടില്ലേ അങ്ങനെ ഒത്തിരി ഏരിയാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഒരു ഭാഗങ്ങളായിട്ട്. അപ്പോൾ ഇവിടെയും കുറേ വർക്ക്, ടൈൽ പണികൾ ഇതൊക്കെ നടക്കുന്നുണ്ട്, റൂഫിംഗ് വർക്ക് നടക്കുന്നുണ്ട്, പിന്നെ കോൺക്രീറ്റിംഗ് വർക്കും അങ്ങനെ എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും ആർട്ടിഫിഷ്യൽ മരങ്ങളും ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കിളികൾക്ക് റെസ്റ്റ് ചെയ്യാനിരിക്കാനും. നല്ല ഒറിജിനൽ ആയിട്ടുള്ള മരങ്ങളെയും അതിൻ്റെ ഇതിലേക്ക് എക്സ്ട്രാ കമ്പൊക്കെ അറ്റാച്ച് ചെയ്ത് ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ കാണിച്ചു തന്ന ആ പോണ്ടുകൾ ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞതായിട്ട് ഇങ്ങനെ തിരിച്ച് എന്തൊക്കെയോ ഡിസൈനുകളായിട്ടാണ് കേട്ടോ ചെയ്തു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും എന്താ പറയുക വാട്ടർ ലില്ലീസോ അങ്ങനെ എന്തെങ്കിലും ഇത് വയ്ക്കുമാവോ അറിഞ്ഞുകൂടാ. എന്തായാലും ചെയ്യുമായിരിക്കും, അങ്ങനെയൊക്കെ അല്ലേ കൂടുതൽ ഭംഗി ആവാ. ഇതിൽ കൂടെ ഇങ്ങനെ ആൾക്കാർക്ക് കടക്കാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ആ മരത്തിൻ്റെ അടുത്ത് ഞാൻ കാണിച്ചതന്നില്ലേ കുഞ്ഞു ഒരു ഇതെന്ന്, അത് വന്നിട്ട് ഇതാ ഇതിൻ്റെ അടിയിൽ കൂടെയാണ് ഇങ്ങനെ വന്ന് ഒഴുകി വരാൻ ഭാഗത്തിന് ചെയ്തേക്കണത്. നല്ല രസമായിട്ടുണ്ടല്ലേ പണികൾ. ഇനി ഇത് വെള്ളമൊക്കെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഫൈനലിലേക്ക് എത്തുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമുക്ക് കാണാനായിട്ട്. ഇപ്പം ഇതുപോലെ തന്നെ ഇപ്പം നേരത്തെ വന്ന നമ്മുടെ ആ ഒരു വഴി നമുക്ക് കാണാനൊക്കെ നടക്കാനുള്ള ഭാഗമാണ്. ഈ സ്റ്റെപ്പുകളൊക്കെ കയറി അങ്ങനെ അങ്ങോട്ട് പോകാനൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ അവിടെ ഇങ്ങനെ കാണണത്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ടൈല് വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വെള്ളം ഒഴുകി വരുന്ന ഭാഗം എന്ന് പറഞ്ഞില്ലേ, അവിടുത്തെ
ആ കല്ലുകളൊക്കെ അവർ സിമെൻ്റ് ഇട്ട് പതിപ്പിക്കുന്നുണ്ട്. അതുപോലെ ആ വഴി നമ്മൾക്ക് നടക്കാൻ ചെയ്യണ ആ പാത്തിൻ്റെ സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്യണുണ്ട്. അടി ടൈലിടുന്ന അങ്ങനെ ഭയങ്കര തിരക്ക് പിടിച്ച പണികളാണ് നടക്കുന്നത്. ഇതിപ്പം കിളികൾ പറന്ന് നടക്കുന്ന ഭാഗത്തിൻ്റെ മുകളിലുള്ള ഭാഗമാണ്. അതിങ്ങനെ നെറ്റൊക്കെ വലിച്ച് കെട്ടിയേക്കണതും നെറ്റ് ഇട്ടേക്കണതുമായിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ കാണണത്. കിളികൾ പുറത്തേക്ക് പോകാത്ത രീതിയിൽ അവർക്ക് അതിൻ്റെ ഉള്ളിൽ സ്വാതന്ത്ര്യത്തോടെ പറന്ന് നടക്കും വേണം, എന്നാൽ പുറത്ത് പോകാത്ത രീതിയിലാണ് അവിടെ മുകളിലൊക്കെ ഉള്ള നെറ്റിൻ്റെ ഒക്കെ സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത്. ഇവിടെ കുറച്ച് പേര് കുറച്ച് ചേട്ടന്മാരൊക്കെ മലയാളികളായിരുന്നു. അപ്പം അമ്പാടി അവരുടെ അടുത്തൊക്കെ പോയി വലിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പം രണ്ട് സൈഡും ഇതുപോലെയുള്ള കൂടുകളാണ് കേട്ടോ, വലിയ കൂടുകളാണ്. നമ്മൾ തൃശ്ശൂർ കാണണ കൂടിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇത് വലിയൊരു പോർഷനായിട്ടാണ് സെറ്റ് ചെയ്ത്. പിന്നെ നമ്മളിപ്പോൾ കൂട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ, നമ്മൾ പുറത്തേക്ക് കടന്നു. അപ്പോൾ കൂടിൻ്റെ പുറത്തുള്ള കിളിക്കൂടിൻ്റെ പുറത്തുള്ള ഭാഗത്താണിത്. ഇതും നമ്മുടെ അവിടെ ആ റൂഫിംഗ് ഉള്ള പോർഷൻ കണ്ടില്ലേ, അതുപോലെയാണ് തോന്നുന്നു. ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ടേജ് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട്, പുറത്തേക്ക് നമ്മൾ കടക്കണില്ല, ജസ്റ്റ് ഒന്ന് ഫ്രണ്ടേജ് വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇവിടെ ഇതാ ഇവിടെ അവരുടെ ആ പണിക്കാരുടെ വണ്ടികളാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് 5 ഏക്കറപ്പാടം. അപ്പോൾ അവിടെ കുറേ പേര് ഇതാ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അപ്പുറത്തെ സൈഡ് ആൾക്കാർ ആൾതാമസമുള്ള ഭാഗമാണെന്ന്. അപ്പോൾ അവിടുത്തെ ആൾക്കാരാണ്, പയ്യന്മാരാണ് ഇവിടെ ഫുട്ബോൾ കളിക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഇതിലെ എളുപ്പമായിട്ട് അങ്ങോട്ട് കിടക്കാം, അധികം ദൂരമൊന്നുമില്ല കേട്ടോ. അവിടെ കുറേ വീടുകളും ഉണ്ട്. കശുമാവും കൂപ്പിൻ്റെ ഒരു അതിർത്തി ഭാഗമായിട്ടാണ് ഈ 5 ഏക്കറയുടെ ആ ഭാഗങ്ങൾ കിടക്കുന്നത്. വീടുകളോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ആ നേരത്തെ ഞാൻ കാണിച്ചെന്ന ആ മൊട്ടക്കുന്നിൻ്റെ ഭാഗം, അതിലിങ്ങനെ മണ്ണൊക്കെ എടുത്ത് പാറകളിങ്ങനെ നിൽക്കണുണ്ട്. ഇനി ഇത് പൊട്ടിച്ച് മാറ്റുമോ എന്തോ, അതുതന്നെ ആ പാറകളൊക്കെ അങ്ങനെ തന്നെ നിർത്തുമോ അറിയില്ല. എല്ലാ പണികളും കഴിയുമ്പോഴായിരിക്കും ഇവിടെയൊക്കെ എന്തൊക്കെ ഡിഫറൻസ് വരുമെന്ന് നമുക്കറിയാൻ പറ്റണത്. ആ ഇനി എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഒരു വീഡിയോ ചെയ്ത് നോക്കാമല്ലേ, അപ്പോൾ കാണാമല്ലോ എന്തൊക്കെ ഡിഫറൻസാണ് വന്നേക്കണതെന്ന്. ഇതിനി വല്ല റെസ്റ്റിംഗ് ഏരിയയോ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ പോർഷനാന്ന് തോന്നുന്നു കേട്ടോ. ക്യാൻറ്റീൻ വരണുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇനി ഈ ഭാഗത്തുകൾ ഒത്തിരി ഉണ്ടല്ലോ, ഒത്തിരി വൈഡായിട്ടുള്ള ഏരിയാസാണല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ റെസ്റ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരിക്കും. പിന്നെ ദാ ഇത് റോഡ് സൈഡിനോട് ചേർന്നുള്ള മതിലാണ് പണിയണത് കേട്ടോ. ആ പച്ച ഷീറ്റിന് തൊട്ടപ്പുറം റോഡാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടന്നെയുള്ള റോഡിനോട് ചേർന്നുള്ള മതിലാണ് ഇവിടെ കാണുന്നത്. അതിങ്ങനെ പണി നടക്കുന്നുണ്ട്. അപ്പം എല്ലായിടത്തും കണ്ടത് കുറച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കല്ല് വെച്ച് കെട്ടാണ് കാണിച്ചത് കേട്ടോ. അപ്പം അതേ ആ ഭാഗം കണ്ടില്ലേ, കശുമാവുംകൂപ്പിൻ്റെ ആ ഭാഗം. അപ്പം അതിൻ്റെ ഈ റോഡ് പോണ ആ സൈഡിൽ അവിടെ വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഒരു പരുവമൊക്കെ ആയി. ആ നമുക്ക് അഭിമാനിക്കാമല്ലേ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂ നമ്മുടെ നാട്ടിലാണെന്ന്.
എൻട്രിയിലേക്ക് എത്താൻ പോവാണ്. ഇവിടെ കൊറേ കല്ലൊക്കെ അതിനുള്ള കല്ലുകളൊക്കെ ഇവിടെ തന്നെ ഫ്രണ്ടേജ് ഏരിയ ഉണ്ടല്ലോ, സൂര്യന്റെ ഫ്രണ്ടേജ് ഏരിയയിലേക്കാണ് നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുന്നത്. ഇനി അധികം ദൂരമൊന്നുമില്ല അതിന്റെ ഫ്രണ്ടേജിലേക്ക്. അപ്പോ ഇവിടെയും എന്തോ കൂടൊക്കെ വരാനുള്ള സംഭവം തോന്നിട്ട് അങ്ങനെ കെട്ടി ഇതൊക്കെ ആക്കി വെച്ചേക്കണേ കണ്ടിട്ട്. ഇവിടെ തന്നെ ഈ കാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കല്ലുകളായിരിക്കണം നമ്മള് ഭാഗത്തൊക്കെ ഏകദേശം അടുത്തേക്ക് എത്തിയപ്പോ. ഇവിടെ പണിയണ ആൾക്കാർക്ക് താമസിക്കാനുള്ള ചെറിയ ഷെഡുകൾ ഇതൊക്കെയാണ്. പിന്നെ റോഡാണ് കേട്ടോ, ഈ പച്ച ഷീറ്റിന്റെ അപ്പുറം റോഡാണ്. അപ്പൊ അവർക്കുള്ള താമസ സൗകര്യം, അവർക്ക് താമസിക്കാനുള്ള സൗകര്യം പോലെ ഉണ്ടാക്കിയാണ്. അപ്പൊ അവരുടെ ടോയ്ലറ്റ് സൗകര്യം, അതിനുള്ള വെള്ള സൗകര്യം ഇവിടെ ഒരു സൈഡിലായിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി സൂ കംപ്ലീറ്റ് ആയിട്ട് പണി കഴിയുമ്പോ ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ തൽക്കാലത്തേക്ക് ചെയ്തു വെച്ചിരിക്കുന്ന സെറ്റപ്പുകളാണ്. പിന്നെ അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പച്ച ഗവൺമെന്റിന്റെ വർക്കാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടേതായ വർക്കുകൾക്ക് ഇവിടുത്തെ ആവശ്യം കഴിഞ്ഞു വരുന്ന സംഭവങ്ങളായിരിക്കാമല്ലോ ഒരു പക്ഷെ യൂസ് ചെയ്യണത് എന്ന് നമുക്ക് ചിന്തിക്കാം. അറിയില്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ് പറഞ്ഞതാണ്. അതാ അവിടെ എൻട്രിക്കുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങോട്ട് വരുന്ന വണ്ടികളെ കടത്തിവിടാനും കാര്യങ്ങളും. ആ പച്ച ഷെഡിൽ അവിടെ ഇരുന്നിട്ട് ഒരു ചട്ടി കയറി പൊക്കുകയും വലിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വണ്ടി വരുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ ഇത്തിരി കടന്നു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസായി, പുത്തൂർ വില്ലേജ് ഓഫീസ്. ഞങ്ങൾ സ്കൂളിലേക്ക് കടന്നു പോകുമ്പോൾ ആ വില്ലേജ് ഓഫീസിന്റെ ഫ്രണ്ടിലേക്കാണ് ചെന്നത്.